വ്യവസായ വകുപ്പിന്റെ സബ്സിഡിയോടുകൂടി കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ വീടിനോട് ചേർന്നോ അതല്ലെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോ ആരംഭിക്കാൻ കഴിയുന്ന ഒരു മികച്ച ബിസിനസ് ആശയത്തെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതായത് കുറഞ്ഞ മുതൽ മുടക്ക്, മാക്സിമം പ്രോഫിറ്റബിലിറ്റി. വീണ്ടും മൈ ഓൺ വ്യൂസിലേക്ക് സ്വാഗതം. ഇത് ഒരു മൈക്രോ ബിസിനസ് എന്ന നിലയിൽ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കറിയാം, ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ്. മാസ്കിംഗ് ടേപ്പ് എന്ന് പറയുന്നതും ഒരു ചെറിയ പ്രോഡക്റ്റാണ്. ഇൻസുലേഷൻ ടേപ്പും മാസ്കിംഗ് ടേപ്പും ഒരേ യൂണിറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് ലാഭകരമായ നിലയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഈ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് പ്ലംബിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും അതുപോലുള്ള മെയിൻ്റനൻസ് വർക്ക് നടത്തുന്ന സ്ഥാപനങ്ങളിലും ഇവൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിൽ ഉൾപ്പെടെ ആവശ്യമുള്ള പ്രോഡക്റ്റാണ് PVC ഇൻസുലേഷൻ ടേപ്പും മാസ്കിംഗ് ടേപ്പുകളും. മാസ്കിംഗ് ടേപ്പുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേഷനറി കടകളിലും ആവശ്യമാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഇഷ്ടം പോലെ നമുക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ PVC ഇൻസുലേഷൻ ടേപ്പും മാസ്കിംഗ് ടേപ്പും ഒരേ മെഷീനറി യൂണിറ്റിൽ നിന്നും എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി ഇങ്ങനെ ആദായകരമായ ഒരു ബിസിനസ്സാക്കി നടത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ ഈ യൂണിറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിയും. സാധാരണ PVC ഇൻസുലേഷൻ ടേപ്പ് മാത്രമാണെങ്കിൽ ആ മെഷീനറിക്ക് ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപയ്ക്കകത്ത് വരെ വില വരുന്ന മെഷീൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാവും. എന്നാൽ ആ യൂണിറ്റ് നമുക്ക് ഇൻസുലേഷൻ ടേപ്പിനോടൊപ്പം മാസ്കിംഗ് ടേപ്പും കൂടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് എങ്കിൽ 25,000 രൂപ കൂടി അഡീഷണലായി നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് PVC ഇൻസുലേഷൻ ടേപ്പ് നിർമ്മിക്കാൻ കഴിയും, മാസ്കിംഗ് ടേപ്പും നിർമ്മിക്കാൻ കഴിയും. പ്രധാനമായി ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് PVC ഇൻസുലേഷൻ ടേപ്പിനെ സംബന്ധിച്ചാണ്. ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് PVC ഇൻസുലേഷൻ ടേപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾക്കും പ്ലംബിംഗ് വർക്കുകൾക്കും മറ്റ് മെയിൻ്റനൻസ് വർക്കുകൾക്കും മറ്റ് റിപ്പയർ വർക്കുകൾക്കും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും ആവശ്യമാണ്. വളരെ ചെറിയ പ്രോഡക്റ്റാണ്. ഇത് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻസുലേഷൻ റോളാണ്. വലിയ റോൾ ആയിട്ടാണ് വിവിധ കളറുകളിൽ ഇത് വരുന്നത്. ഈ ഇൻസുലേഷൻ റോൾ വലിയ നീളത്തിൽ വളരെ ബൾക്കായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ബൾക്കായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയും. അതല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് സൈറ്റ് പോലുള്ള സൈറ്റുകളിൽ നിന്നും നമുക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് വാങ്ങാനും കഴിയുന്നതാണ്. ഈ ഇൻസുലേഷൻ റോൾസ്, വിവിധ കളറുകളിലുള്ള റോൾസ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ടേപ്പുകളാക്കി വിപണനം നടത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന മെഷീൻ എന്ന് പറയുന്നത് ടേപ്പ് സ്ലൈസർ മെഷീനാണ്. അതിന്റെ ഒരു ചിത്രം ഞാൻ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഇൻസുലേഷൻ ടേപ്പ് നിർമ്മിച്ച് എടുക്കാൻ കഴിയും. കേവലം ഒരാളിന്റെ ജോലി മാത്രമാണ് ഉള്ളത്. പ്രതിദിനം നമുക്ക് 2,500 ചെറിയ ഇൻസുലേഷൻ ടേപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഇതിനു പുറമെ മാസ്കിംഗ് ടേപ്പുകൾ സെപ്പറേറ്റ്, പ്രധാനമായി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് PVC ഇൻസുലേഷൻ ടേപ്പിനെ സംബന്ധിച്ച് മാത്രമാണ്. ഈ ഒരു ചെറിയ പ്രോഡക്റ്റ് പ്രതിദിനം 2,500 പീസ് ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചെലവ് എത്രയാണ്, അതിന് കിട്ടുന്ന വരവ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമുക്ക് ഒന്ന് നോക്കാം. 2,500 പീസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്ക് 30 റോൾസ് ആവശ്യമാണ്. ഒരു റോളിന് 300 രൂപ പ്രകാരം 30 റോളിന് 9,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. രണ്ട് പേരുടെ ലേബർ ചാർജ് ഞാനിവിടെ കണക്കാക്കുകയാണ്. 750 രൂപ പ്രകാരം 1,500 രൂപ അതിനുവേണ്ടി വകയിരുത്തും. പാക്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി ചാർജസ് എല്ലാം കൂടി 500 രൂപ. അപ്പോൾ പ്രതിദിനം നമുക്ക് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഇനി ഇതിന്റെ ഇൻകം പാർട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു പീസിന്റെ MRP വില 10 രൂപയാണ്. നമ്മൾ ട്രേഡേഴ്സിന് 35% കമ്മീഷൻ നൽകുന്നു. അങ്ങനെ വരുമ്പോൾ ട്രേഡേഴ്സിൽ നിന്നും നമുക്ക് കമ്മീഷൻ കഴിച്ച് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 6.50 രൂപയാണ്. ഒരു ഇൻസുലേഷൻ ടേപ്പിന് 6.50 രൂപ പ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്രകാരം 2,500 പീസുകൾ വിൽക്കുമ്പോൾ 6.50 രൂപ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വരുമാനം 16,250 രൂപയാണ്. നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ചെലവ് 11,000 രൂപയാണ്. അപ്പോൾ 16,250 ൽ നിന്നും 11,000 രൂപ ചെലവ് കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന
അറ്റാദായം എന്ന് പറയുന്നത് 5,250 രൂപയാണ് പ്രതിദിനം. 25 ദിവസത്തെ പ്രൊഡക്ഷൻ മാത്രം നമ്മൾ ഒരു മാസം കണക്കാക്കുന്നു. 5,250 × 25, അപ്പോൾ നമുക്ക് ഒരു മാസത്തെ ഗ്രോസ് ഇൻകം നമുക്ക് ലഭിക്കും 1,31,250 രൂപ. ഇതാണ് നമ്മുടെ അറ്റാദായം എന്ന് പറയുന്നത്. വളരെയധികം ലാഭകരമായ ഒരു ബിസിനസ് ആണ്. പക്ഷെ ഏതിനും ഒരു റിസ്ക് ഫാക്ടർ നമുക്കുണ്ട്. വിൽപ്പന, എത്രത്തോളം പി സികൾ നമുക്ക് വിൽക്കാൻ കഴിയുമോ ഇല്ലയോ. അപ്പൊ നേരിട്ട് നമുക്ക് പരിചയമുള്ള ഇലക്ട്രിക്കൽ ഷോപ്പുകൾ, പ്ലംബിംഗ് ഷോപ്പുകൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഷോപ്പുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവ സന്ദർശിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് സാമ്പിൾ നൽകുകയും അവരുമായി ഒരു ഡീൽ ഉറപ്പിക്കുകയും ചെയ്യും. ഇത് നേരിട്ട് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് ബൾക്കായി അവർക്ക് ഈ പ്രോഡക്റ്റ് നൽകുക. തീർച്ചയായും ഇത് നല്ലൊരു ബിസിനസ് ആശയമാണ്. ഇനി ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നോക്കാം. ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായി വരുന്ന അതിന്റെ അക്സസറീസും ചേർത്ത് വരുന്നത് 150,000 രൂപ ചിലവ്. ഒരു ടേപ്പ് സ്ലൈസർ മെഷീനും പാക്കിംഗ് മെഷീനും അതുപോലെ തന്നെ സീലിംഗ് മെഷീനും ലേബലിംഗ് മെഷീനും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 150,000 രൂപ. നമുക്ക് വ്യവസായ വകുപ്പിൽ നിന്നും 30% വരെ സബ്സിഡി ലഭ്യമാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് സബ്സിഡി 30% വരെ നമുക്ക് ലഭ്യമാണ്. അത് പ്രകാരം നമുക്ക് 45,000 രൂപ വരെ സബ്സിഡി എന്ന നിലയിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് തിരികെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1,05,000 രൂപ മാത്രമാണ്. വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആശയമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതിനാവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ, കേസ് ഷിഫ്റ്റിന്റെ ഒരു രജിസ്ട്രേഷൻ വേണം, ഒരു GST രജിസ്ട്രേഷൻ വേണം, ഇത്രമാത്രം മതിയാകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനോട് ഓണാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നും നിങ്ങൾക്ക് പ്രയോജനകരമായ മറ്റൊരു വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.